ആദ്യം ജയിനിലേക്ക്. ജയിൻ മൂന്നാറിൽ നിന്ന് ചേരുന്നു. ജയിൻ, ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് മൂന്നാർ എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഒരു ഷട്ടർ കൂടി മാട്ടുപെട്ടി ഡാമിന്റെ തുറക്കുമെന്ന വാർത്തകളുണ്ടായിരുന്നു. അത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? മാധു, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും, ഏതാണ്ട് മൂന്നാർ വലിയ പ്രളയഭീതിയിലാണ്. പഴയ മൂന്നാറിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ വീടുകളിലും അതോടൊപ്പം തന്നെ സ്കൂളുകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് രണ്ട് ഷട്ടറുകൾ മാത്രമാണ് ഇപ്പോൾ മാട്ടുപെട്ടി ഡാമിൻ്റെ തുറന്നിരിക്കുന്നത്. എങ്കിൽ പോലും രാജമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നു. അതാണ് മുതിരപ്പുഴയാറിലെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരാൻ കാരണം എന്നാണ് ഈ പ്രദേശത്തുള്ളവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പഴയ മൂന്നാറിൻ്റെ ദൃശ്യങ്ങളാണ്. പഴയ മൂന്നാറിൽ ദേശീയപാത ഉൾപ്പെടെ വെള്ളം കയറിയ സ്ഥിതിയിലാണ്. ബസ് മാത്രമാണ് ഈ പ്രദേശത്തേക്ക് പോരുന്നത്. മറ്റ് ഗതാഗതങ്ങളൊന്നും നടക്കുന്നില്ല. ചെറുവാഹനങ്ങളൊന്നും ഈ പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല. നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾ കുറേ പേരുണ്ട്. ഇതേപോലെ ഒരു വെള്ളപ്പൊക്കം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 1991-92 കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഇതൊക്കെ ഓർക്കുന്നത്. ഈ ഇതേപോലെ പഴയ മൂന്നാറിലെ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്, അതിൻ്റെ താഴെ വരെ വെള്ളം വന്നു, പക്ഷെ അതിൻ്റെ മുകളിലേക്കൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇത് അതിഭയങ്കരമായ മഴയും അതിഭയങ്കരമായ വെള്ളപ്പൊക്കവുമാണ്. അന്നും ഇതേപോലെ ഡാം തുറന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും വെള്ളം വന്നിട്ടില്ലായിരുന്നു. ഇനി ഈ ഡാമിലെ ഒരു ഷട്ടറോടെ തുറന്നാൽ വലിയ ഒരു ഇതിന് തന്നെ ഉണ്ടാവും. ഇത് ഈ പറഞ്ഞ ലൈൻസ് ഈ വർക്ക്ഷോപ്പ് ക്ലബിൻ്റെ തൊട്ടടുത്ത് വരെ വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട്. പുതിയ മൂന്നാർ ടൗണിലേക്ക് വെള്ളം കയറുന്ന ഒരു സാധ്യത ഉണ്ടാവും? പുതിയ മൂന്നാർ എങ്ങനെയാണെന്ന് അറിയില്ല. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. മാധു, ഇതാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതായത് പലരും പറയുന്നത് 50 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വലിയ പ്രളയം അല്ലെങ്കിൽ വലിയ രീതിയിൽ മുതിരപ്പുഴയാറിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ്. വലിയ രീതിയിൽ മൂന്നാർ മേഖലയിൽ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലുമുണ്ട്. കല്ലാറിൽ മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൂന്നാർ ദേവികുളം പാതയിലും മൂന്നാർ സൈലന്റ് വാലി പാതയിലും മണ്ണിടിച്ചിലുണ്ടായി. പല സ്ഥലത്തും ഗതാഗതം തടസ്സപ്പെട്ടു. മാട്ടുപെട്ടി ഡാമിലേക്ക് പോകുന്ന ചില ഭാഗങ്ങളിൽ മണ്ണിടിച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ മൂന്നാർ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിലും ഗവൺമെൻറ് ആർട്സ് കോളേജിനും സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുന്നു. അതോടൊപ്പമാണ് മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടവേളകളില്ലാതെയാണ് മഴ ഈ പ്രദേശത്ത് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ രീതിയിൽ മുതിരപ്പുഴയാറിലെ ജലനിരപ്പ് ഉയരാൻ കാരണമായിരിക്കുന്നത്. ഇനി മൂന്നാറിൽ നിന്ന് താഴത്തേക്ക് പോവുകയാണെങ്കിൽ കല്ലാർകൂട്ടിയും അതോടൊപ്പം തന്നെ വെള്ളത്തൂലും ഉൾപ്പെടെയുള്ള മേഖലകൾ, കുഞ്ചിത്തണ്ണി ഉൾപ്പെടെയുള്ള മേഖലകൾ, അവിടെയെല്ലാം ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്തായാലും 8 മണിക്കൂറുകളിൽ